സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സമ്മാന കുരുക്കുകളെ കുറിച്ചായിരുന്നു നമ്മൾ ധ്യാനിച്ചതെങ്കിൽ, ഇന്ന് നാഥൻ നമുക്ക് വെച്ചു നീട്ടുന്ന നൽകുന്ന സവിശേഷമായ ചില സമ്മാനങ്ങളെ, ദാനങ്ങളെ, അവ മറ്റുള്ളവരിലേക്ക് എങ്ങനെ നാം പകർന്നു കൊടുക്കണമെന്നുകൂടി ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. റോമർ 12:5 മുതൽ കരിസ്മാത്ത സവിശേഷ ദാനങ്ങളാണവ. എല്ലാവർക്കും കിട്ടണമെന്നില്ല, എന്നാൽ കിട്ടിയവരാകട്ടെ അത് തങ്ങൾക്ക് മാത്രമായി കരുതി വയ്ക്കാനും പാടില്ല. അത് സഭയെ, അപരനെ കെട്ടിപ്പടുക്കാനായി ദൈവം തരുന്ന ദാനത്തിൻ്റെ നിറവുകളാണ്. കാരസ്, കൃപ എന്നൊരു വാക്കിൻ്റെ ധ്വനി കൂടി ഈ വാക്കിൻ്റെ ഗർഭത്തിലുണ്ട്. കൃപ പോലെ സമൃദ്ധിയായി സൗജന്യമായി ചൊരിയപ്പെടേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കാര, സന്തോഷം, ആനന്ദം എന്ന വാക്കിനെയും അത് ഗർഭം ധരിച്ചിരിക്കുന്നു. ഈ ദാനമാകട്ടെ ആനന്ദപൂർണതയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനായിട്ട്, അല്ലാതെ ഒരു കുരുക്കല്ല. ദൈവത്തിൻ്റെ ഈ വ്യവസ്ഥ അത് നമ്മുടെ ചെറിയ ജീവിതാവസ്ഥകളിലൂടെ ശ്രീഹ പകർന്നു തരികയാണ്. ആദ്യം സവിശേഷമായ ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ എല്ലാവരിലും നിക്ഷിപ്തമായ സ്നേഹമെന്ന ദാനത്തെക്കുറിച്ചും, ദ കാരിസം ഓഫ് ലവ്. സ്നേഹിക്കുന്നതിന് പ്രത്യേക സിദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. ശ്രീഹ നിരത്തിവെക്കുന്ന ഈ ജീവിതക്കുറികൾ, ശീലങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചവർക്ക് മാത്രമാണ് ഗ്രഹിക്കാനാകുക. അല്ലാത്തവർക്ക് ഇതൊക്കെ വെറും നിസ്സാരവും വിവരക്കേടുമായി അനുഭവപ്പെടും. ജീവിത പരിണാമങ്ങളുടെ വഴികളിൽ മാത്രമാണ് ഇവയൊക്കെ, ഈ ലളിതവും ജീവസ്പർശിയുമായ സിമ്പിൾ ആൻഡ് ലൈഫ് സൈസ് അനുഭവങ്ങൾ നിത്യജീവിതത്തിലേക്കുള്ള ക്രിസ്തീയ സ്നേഹത്തികവിലേക്കുള്ള വഴിവെളിച്ചങ്ങളാകുന്നുള്ളൂ. പറയുന്ന കാര്യങ്ങൾ ലളിതമാണെങ്കിലും അത് മെഷീൻ കണ്ണിൽ നിന്ന് വെടിയുതിർക്കുന്നത് പോലെയാണ് ശ്രീഹ അവതരിപ്പിക്കുന്നതെന്ന് പറയാറുണ്ട്. ജീവിത പ്രമാണങ്ങളായി പകരുക തന്നെയാണത്. സ്റ്റക്കാറ്റോ ഇമ്പറേറ്റീവ്സ്, സ്നേഹത്തിൻ്റെ കൽപ്പനകൾ നാഥൻ പകർന്നു തന്നു. സ്നേഹിക്കുന്നത് എങ്ങനെയെന്നും സ്നേഹത്തിൻ്റെ മുദ്രകൾ, ക്യാരക്ടേഴ്സ് എന്തെന്നും ശ്രീഹ ഇന്ന് നിരത്തിവെക്കുകയാണ്. സ്നേഹത്തിൻ്റെ പല തലങ്ങളെ മാത്രമല്ല, അവയുടെ സുന്ദരമായ സമന്വയങ്ങളെയും ശ്രീഹ ഇന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട്. സ്നേഹത്തെ കുറിക്കുന്ന, സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളെ കുറിക്കുന്ന വാക്കുകളുണ്ട് ഗ്രീക്കിൽ. അവയിൽ പലതും ഇന്ന് ഇവിടെ കടന്നു വരുന്നുമുണ്ട്. അഗാപ്പെ, നിരുപാധികമായ സ്നേഹം, ദൈവസ്നേഹത്തെ കുറിക്കുന്ന വാക്ക്. ഫീലിയ, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. സ്റ്റോർഗെ, രക്തബന്ധങ്ങളിൽ നിന്നുളവാകുന്നൊരു വാത്സല്യമാണത്. ശ്രീഹ ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവകാരുണ്യത്തെ ഓർക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഒയ്ക്തിർമോൺ, ഈ കാരുണ്യം അറിഞ്ഞുകൊണ്ട് അതണിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഒരു തിരിബലിയായി ദൈവത്തിന് അർപ്പിക്കാൻ. ഈ കാരുണ്യം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുകരണം തന്നെയാണെന്ന് നാം മറക്കരുത്. ലൂക്ക 6:36, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് നാഥൻ പറഞ്ഞെടുത്ത്. സഭ ഒരു ശരീരമാണെന്ന് ശ്രീഹ ഉടനെ തുടർന്ന് പഠിപ്പിക്കുന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ആത്മസമർപ്പണത്തിൻ്റെ തീവ്രത, കരുണയുടെ ഗാഢതലം സഭയുടെ മെറ്റീരിയലായി മാറുകയാണ്. സഭയുടെ കാമ്പ്, കഴിഞ്ഞ ദിവസം നാം കണ്ട ആ അമ്മഭാവം, മാത്തേർ. അതുകൊണ്ട് തന്നെ അഗാപ്പെ എന്ന നിരുപാധിക ദൈവസ്നേഹത്തെ മാത്രമല്ല ശ്രീഹ ഇവിടെ വെളിവാക്കുന്നത്, ആ സ്നേഹം നമ്മുടെ ജീവിത തലങ്ങളിലേക്ക് എങ്ങനെ പകരുന്നുവെന്നുകൂടിയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഫിലാദെൽഫിയ, പരസ്പര സമർപ്പണം, ഫിലോസ്തോർഗേസ് എന്നീ സ്നേഹത്തിൻ്റെ ഛായകളെ ശ്രീഹ വരച്ചു വയ്ക്കുന്നത്. ഫീലിയ, സ്തോർഗെ എന്നീ രണ്ട് പദങ്ങളും സ്നേഹത്തെ കുറിക്കുന്നതാണ് നാം കണ്ടതുപോലെ. വിചിത്രമെന്ന് പറയട്ടെ, ആ രണ്ട് വാക്കുകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫിലോസ്തോർഗേസ് എന്നൊരു വാക്കുണ്ടാക്കിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഇരട്ടി മധുരം പോലെ രക്തബന്ധങ്ങളിൽ നിലകൊള്ളുന്ന, പ്രത്യേകിച്ച് അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം കനപ്പെട്ട് കിടക്കുന്നൊരു വാക്കാണിത്. ഇങ്ങനെയാകണം നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. എളിമപ്പെടാൻ മാത്രമല്ല, എളിയവരോടൊത്ത് നിലകൊള്ളാനും എളിയ ജീവിതശൈലികൾ അവലംബിക്കാനും ശ്രീഹ നമ്മെ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ്. ടപ്പൈനോസ്, ആഭിജാത്യങ്ങളും അഹംബോധങ്ങളും ഔദിത്യമാർന്ന നോട്ടങ്ങളും അവിടെയില്ല. കഴിഞ്ഞ ദിവസം എന്ന പോലെ ഇന്ന് സങ്കീർത്തനം 131 തന്നെയാണ്. നമ്മുടെ ഔദിത്യങ്ങളും കടുനോട്ടങ്ങളും ബഹളങ്ങളും ചുഴിഞ്ഞ നോട്ടങ്ങളും വിട്ട് ദൈവമെന്ന അമ്മയുടെ തണുപ്പിലേക്ക്, മടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് മുലകുടിച്ച് കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെയാകാൻ നമ്മെ ക്ഷണിച്ച സങ്കീർത്തനം. സഭയെന്ന അമ്മത്തടിയെ നാം ഓർക്കുകയും ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇത് ധ്യാനിച്ചപ്പോൾ. സ്നേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ മൃദുഭാവങ്ങൾ നിരക്കുന്നുണ്ടിവിടെ. ശ്രീഹ പറയുന്ന ആ ശൈലി ഓർത്താൽ, സ്റ്റക്കാറ്റോ ഇമ്പറേറ്റീവ്സ് എന്ന് സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ വരാതിരിക്കുമ്പോൾ, ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവം മറ്റുള്ള എല്ലാവരെയും, അതും തികച്ചും പ്രതീക്ഷിക്കാത്ത പരിത്യക്തരായ എല്ലാവരെയും തൻ്റെ സ്നേഹവിരുന്നിലേക്ക് വരാൻ നിർബന്ധിക്കുന്നുണ്ട് എന്ന് സുവിശേഷം പറയുന്നുണ്ട്. നാഥ ഞങ്ങളോടു കൂടി ആയിരിക്കണമേ എന്ന് ശിഷ്യന്മാർ നാഥനെ നിർബന്ധിക്കുന്നുണ്ടല്ലോ. ലൂക്ക 24:29. പിന്നീട് ലിദിയ ശ്രീഹന്മാരെ നിർബന്ധിച്ചതും ഇതുപോലെ തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:15. വിരുന്നിനിരിക്കാൻ
ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് നാഥൻ ഈ ദിവസങ്ങളിലെല്ലാം സംസാരിക്കുന്നത് ഇന്നും. ലൂക്ക 14:15-24 വരെ. അതും വിഗറസ് എക്സ്റ്റൻഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി, തീരെ നനച്ചിരിക്കാത്തവർക്ക് കൂടി വെച്ചു നീട്ടുന്ന ആതിഥേയത്വത്തിന്റെ വിസ്മയം പുലർത്തിക്കൊണ്ട്. നീതിമാന്മാരുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതുകൊണ്ടായിരിക്കാം ഒരുവൻ ആത്മനിർവൃതിയോടെ പറയുന്നത് ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. ആ പറഞ്ഞയാളുടെ വിചാരം അവന്റെ ജീവിതം ആ വിരുന്നിൽ ഇതിനകം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. എന്തൊക്കെയോ പൂർണ്ണതകൾ നേടിയതുപോലെ നാഥൻ യഥാർത്ഥത്തിൽ അവനെ തിരുത്താൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ മനോഭാവത്തെ തിരുത്താൻ തന്നെയാണ് വിവാഹ വിരുന്നിന്റെ ഉപമ പറയുന്നത്. ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവ് പറഞ്ഞു മാറുകയാണ്, ക്ഷണിക്കപ്പെടാത്തവർ പലരും വിരുന്നിനിരിക്കുകയും ചെയ്യുന്നു, ക്ഷണിക്കപ്പെട്ടവരോ മിക്കവാറും തന്നെ വിരുന്നിനിരിക്കുന്നുമില്ല. ഒരു കാര്യം പറയട്ടെ, ഈ ഒഴികഴിവ് പറഞ്ഞതൊക്കെയും അന്യായമായി ഒന്നും പറഞ്ഞതല്ല, തികച്ചും ന്യായവും യുക്തവും അനുവദനീയവുമായ കാര്യങ്ങളാണ് അവർ തടസ്സങ്ങളായി ഉയർത്തിയത്. സാമൂഹികമായി അതിൽ യാതൊരു തകരാറുമില്ല. പക്ഷേ ആ ന്യായമായ സുന്ദരമായ നിലപാടുകൾക്കപ്പുറം അവർ ദൈവത്തെ പ്രതിഷ്ഠിക്കണമായിരുന്നു. ഓർക്കുക, നമ്മൾ പലപ്പോഴും തിന്മകളോടല്ല ഏറ്റുമുട്ടേണ്ടി വരുന്നത്, നമ്മുടെ പാതിവെന്ത മനോഭാവങ്ങളോടാണ്, നമ്മുടെ അല്പ നന്മകളോടാണ്, മീഡിയോക്രിറ്റി, നമ്മുടെ അമിതമായ ആത്മവിശ്വാസങ്ങളോട്. Thank you.